एडीएम नवीन बाबुवि मृतद इन उच्च शेष पतनतिटे इवे स्वकारी आशुपत्रि मोर्चरी सूक्षा मृतद नाला रे पत् मण की पतनतिट कलक्ट्रेट पुदर्शन शेष उच्च मलयालपुरी वसति को नाला उच्च शेष संस्कार चढ़ वसति विशद कणन देवान चेर कणन ऐसे വികാര നിർഭരമായ ഒരു നിമിഷങ്ങളിൽ കൂടി തന്നെ ആകും ഇന്ന് പത്തനംതിട്ട കടന്നുപോകുക ഉച്ചയോട് കൂടി എഡിഎമ്മിന്റെ മൃതശരീരം പത്തനംതിട്ടയിൽ എത്തിക്കും ശേഷം പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും ഇതിനെ കുറിച്ചുള്ള മറ്റ് തീരുമാനങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കാമോ എഡിഎം നവീൻ ബാബുവിന്റെ മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ടയിൽ എത്തിക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് ഇവിടെ എത്തിച്ച ശേഷം സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിക്കും നാളെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ട കളക്ടറേറ്റിൽ പൊതുദർശനത്തിന് വെക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ശേഷം ഉച്ചയോടെ മലയാളപ്പുഴയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ മലയാളപ്പുഴയിലെ വസതിയിൽ വെച്ച് നടക്കുക ഇദ്ദേഹം പത്തനംതിട്ട സ്വദേശിയായതുകൊണ്ട് തന്നെ ജില്ലയിൽ കൂടുതൽ കാലം നവീൻ ബാബു പ്രവർത്തിച്ചിരുന്നു യു ഡി ക്ലർക്കായി സർവീസിൽ പ്രവേശിച്ച നവീൻ ബാബുവിന്റെ 31 വർഷത്തെ സർക്കാർ സേവനത്തിൽ ഭൂരിഭാഗവും സ്വന്തം നാട്ടിലായിരുന്നു ഇദ്ദേഹം റാണി തഹസീൽദാർ ആയിരുന്നപ്പോൾ 2 വർഷം മുൻപാണ് എഡിഎമ്മായി കാസർഗോട്ടേക്ക് പോകുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കണ്ണൂർ എഡിഎമ്മായി ചുമതലയേറ്റത് തിരികെ സ്വന്തം നാട്ടിലേക്ക് എത്താൻ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായത് വളരെ സൗമ്യനായ നവീന്റെ മരണവാർത്ത അറിഞ്ഞത് മുതൽ പത്തനംതിട്ട ജില്ലയിലെ സഹപ്രവർത്തകരും മറ്റുള്ളവരുമെല്ലാം ഒരു ഞെട്ടലിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്ന അഴിമതി ആരോപണങ്ങളെല്ലാം എല്ലാവരും തള്ളിക്കളയുന്ന ഒരു നില ഇവിടെയുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ജീവനക്കാരും സുഹൃത്തുക്കളുമെല്ലാം ഇന്നലെ ഇക്കാര്യം പറഞ്ഞിരുന്നു ജില്ലയിലെ സിപിഎം നേതൃത്വവും നവീൻ ബാബുവിന് പിന്തുണ നൽകുകയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഒപ്പം മറ്റൊരു കാര്യം ഇന്ന് കോൺഗ്രസും ബിജെപിയും മലയാളപ്പുഴ പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇന്നലെ ബന്ധുക്കൾ കണ്ണൂരിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങിയിരുന്നു തുടർന്ന് ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടെന്ന് അറിയിച്ചിരുന്നെങ്കിലും മൃതദേഹം പത്തനംതിട്ടയിൽ എത്തിക്കാൻ വൈകുന്നതാണ് സംസ്കാര ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റിവെക്കാൻ കാരണമായത് ശ്രീ കണ്ണൻദേവ് അതോടൊപ്പം തന്നെ ഇപ്പോൾ എഡിഎമ്മിന്റെ സഹോദരൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണം അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അതെ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവാണ് ഈ സഹോദരന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും പി പി ദിവ്യയ്ക്കും ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നുമാണ് ആവശ്യപ്പെടുന്നത് ശ്രീകാർത്തിക ശരി വ്യക്തമാണ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൻദേവാണ് വിശദാംശങ്ങൾ നൽകിയത്